ഇന്നലെ രാത്രി വൈകിയും വടക്കുകിഴക്കൻ ഡൽഹിയിൽ പലയിടത്തും അക്രമികൾ കടകൾക്കും വാഹനങ്ങൾക്കും തീയിട്ടു. അക്രമ സംഭവങ്ങളിൽ അർദ്ധരാത്രി അടിയന്തരമായി ഇടപെട്ട ഡൽഹി ഹൈക്കോടതി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. സുപ്രീംകോടതിയും ഡൽഹി ആക്രമണവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അതിനിടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധിച്ച ജാമിയ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിനിടെ വീണ്ടും വിവാദ പ്രസ്താവനയുമായി ബി ജെ പി നേതാവ് കപിൽ മിശ്ര രംഗത്ത് വന്നു. ഡൽഹിയിൽ രണ്ടാം ഷഹീൻ ബാഗ് അനുവദിക്കില്ലെന്ന് കപിൽ മിശ്ര ട്വിറ്ററിൽ കുറിച്ചു. പി ജി പ്രബോധും ഒപ്പം സരുൺ എ ജോസും ചേരുന്നു പ്രബോധിലേക്ക്. പ്രബോധ്, മരണസംഖ്യ ഉയരുന്നു, 18 ഇന്ന് ഇപ്പോൾ ഇതുവരെ ലഭിച്ച കണക്കനുസരിച്ച് ഇന്ന് മാത്രം 5 കൂടുതലായി മരിച്ച സാഹചര്യമുണ്ട്. എന്താണിപ്പോൾ ഡൽഹിയിലെ സാഹചര്യം? ഇന്നലെ അർദ്ധരാത്രി, ഇന്നലെ വെളുപ്പിനെ വരെ സംഘർഷമുണ്ടായിരുന്നു, അതിനുശേഷം കാര്യങ്ങൾ ഏതാണ്ട് നിയന്ത്രണ വിധേയമായി വരികയാണോ? രാജ്യത്ത് രാവിലെ  9:30 വരെയുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഡൽഹി പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ന് രാവിലെ 4:30 ശേഷം ഏതാണ്ട് 5 മറ്റ് ഒരു അനിഷ്ട സംഭവങ്ങളും വടക്കുകിഴക്കൻ ഡൽഹിയിൽ ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് മാത്രമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ അപ്പോഴും ചില ആശയക്കുഴപ്പങ്ങൾ നിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രി വൈകി ഉണ്ടായ ചില ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളിലെ വിശദാംശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഇപ്പോഴും ഗോകുൽപുരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്ഥിതിഗതികൾ പൂർണ്ണമായി ശാന്തമായിട്ടില്ല. ഈ സ്ഥലങ്ങളിൽ നിന്നുള്ള വാർത്തകൾ, വിശദാംശങ്ങൾ നമുക്കിനിയും ലഭ്യമാവേണ്ടതുമുണ്ട്. അതേസമയം തന്നെ ഏറ്റവും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ സംഘർഷത്തിന് സാക്ഷ്യം വഹിച്ച ജഫറാബാദ് ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്. അവിടെ പോലീസിന്റെ വൻ സന്നാഹം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ദ്രുതകർമ്മ സേന രാവിലെ 2 ഈ പ്രദേശങ്ങളിൽ ഫ്ലാഗ് മാർച്ച് നടത്തി. പൂർണ്ണമായും പോലീസ് നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ജഫറാബാദ്. ഇന്നലെ രാത്രി സമരം ചെയ്തിരുന്ന പൗരത്വ നിയമത്തിനെതിരെ ജഫറാബാദ് മെട്രോ സ്റ്റേഷന് മുന്നിൽ സമരം ചെയ്തിരുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. അതിനുശേഷം ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അടഞ്ഞു കിടന്നിരുന്ന മെട്രോ ഇന്ന് മുതൽ സർവീസും ആരംഭിച്ചിട്ടുണ്ട്. 5 മെട്രോ സ്റ്റേഷനുകളും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. മെട്രോ സർവീസുകൾ നടത്തുന്നുണ്ട്. പക്ഷേ ആളുകൾ താരതമ്യേന കുറവാണ്. എന്തായാലും ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ സീലംപൂരിൽ സ്ഥിതി ശാന്തമാണ്. സീലംപൂരിലെ ആദ്യ സംഘർഷങ്ങൾ ഉണ്ടായത് സീലംപൂരിലായിരുന്നു. പക്ഷേ സീലംപൂരിൽ സ്ഥിതി പൂർണ്ണമായി ശാന്തമാണ്. കട കമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങി. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കലാപത്തിലെ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പും അവിടെ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജഫറാബാദിലെ സ്ഥിതി ഞാൻ പറഞ്ഞു. മൊഹിസ്പൂരിലും പക്ഷേ കാര്യങ്ങൾ അത്ര കണ്ട് ശാന്തമായിട്ടില്ല. വലിയ പോലീസ് സന്നാഹമുണ്ട്. എങ്കിലും ഇന്നലെ രാത്രി വൈകിയും ഈ പ്രദേശങ്ങളിൽ ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. മുസഫാബാദിലായിരുന്നു ഇന്നലെ രാത്രി ഏറ്റവും ഭീകരമായ ആക്രമണം നടന്നത്. സരുൺ എജോസും ചേരുന്നു. സരുൺ, അർദ്ധരാത്രി ഉണ്ടായ കോടതിയുടെ ഇടപെടൽ, നേരത്തെ ചില പരാതികൾ ഉയർന്നിരുന്നുവല്ലോ, ചികിത്സ ആവശ്യമായി ലഭിക്കുന്നില്ല ഈ പരിക്കേറ്റവർക്ക്, ചിലരെ അക്രമികൾ തടയുകയും ചെയ്തു, ആംബുലൻസ് അടക്കം തടയുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായി. കോടതി എന്തൊക്കെ പരാമർശങ്ങളാണ് നടത്തിയത്? ഇന്ന് കോടതിയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണം? രഞ്ജിത്ത്, ഇന്നലെ അർദ്ധരാത്രി 12 ഈ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചത്. ഒരു കൂട്ടം ഡോക്ടർമാർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഈ അക്രമബാധിത മേഖലയിലെ അൽഹിന്ദ് എന്ന് പറയുന്ന ആശുപത്രിയിൽ നിന്ന് ഗുരുതര പരിക്കേറ്റവരെ മറ്റ് ആശുപത്രികളിലേക്ക് അടിയന്തരമായി മാറ്റണമെന്നടക്കമുള്ള ആവശ്യങ്ങളായിരുന്നു ഈ ഹർജിയിൽ ഉണ്ടായിരുന്നത്. പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കണമെന്ന നിർദ്ദേശമാണ് കോടതി നൽകിയത്. കോടതി പിന്നീട് ഈ ഹർജി പരിഗണിക്കുന്നതിനിടെ തന്നെ ഈ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുകയുണ്ടായി. അക്രമ സംഭവങ്ങളുടെ വിശദമായ റിപ്പോർട്ട് നൽകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച കേസ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 ഡൽഹി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. കലാപം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്നും ഈ ഹർജികളിൽ ആവശ്യപ്പെടുന്നു. വേണ്ടി വന്നാൽ സൈന്യത്തെ നിയോഗിക്കണം. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ പരിക്കേറ്റവർക്കും അടിയന്തര ധനസഹായം നൽകണമെന്നും ഹർജികളിൽ ആവശ്യപ്പെടുന്നു. ഡൽഹി അക്രമവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് സുപ്രീംകോടതി അല്പസമയത്തിനകം പരിഗണിക്കുന്നുണ്ട്. മുൻ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയും ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദും ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികളാണ് സുപ്രീംകോടതി പരിഗണിക്കുക. അക്രമ സംഭവങ്ങളിൽ കോടതിയുടെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ഹർജികളിലെ ആവശ്യം. ഇന്നലെ കെ എം ജോസഫിന്റെ ബെഞ്ചിൽ ഈ ഹർജികൾ പരാമർശിക്കപ്പെട്ടിരുന്നു. ഷഹീൻബാഗ് സമരവുമായി ബന്ധപ്പെട്ട ഹർജികൾക്കൊപ്പം ഈ ഹർജികളും പരിഗണിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയത്. കപിൽ മിശ്രയുടെ പരാമർശം അക്രമത്തിലേക്ക് നയിച്ചെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഷഹീൻബാഗ് ഉൾപ്പെടെയുള്ള
ഭാഗങ്ങളിൽ ആളുകൾക്ക് സ്വതന്ത്രവുമായും പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണമെന്ന ആവശ്യവും ഈ ഹർജികളിൽ പറയുന്നു. അത്ര വളരെ പ്രധാനപ്പെട്ട ഹർജികൾ ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു. പ്രബോദ, ഈ മെട്രോ ട്രെയിൻ സർവീസുകൾ ചില മെട്രോ സ്റ്റേഷനുകളെങ്കിലും അടച്ചിട്ട സാഹചര്യമുണ്ടായിരുന്നു, ഒപ്പം ഗതാഗത സംവിധാനങ്ങളും താറുമാറായിരുന്നു ഇന്നലെ അടക്കം. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന്. അത്തരം അവശ്യ സർവീസുകളെ ഇന്ന് കാര്യമായി രീതിയിൽ പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ പുനരാരംഭിച്ചു കഴിഞ്ഞോ? ഇതുവരെ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഏതാണ്ട് പരിഹരിച്ചു വരുന്ന സാഹചര്യമുണ്ടോ ഡൽഹിയിൽ? രഞ്ജിത്ത്, ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇടപെടൽ ഇന്നലെ രാത്രി സരൺ സൂചിപ്പിച്ച പോലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പിന്നീടുണ്ടായത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ഭാഗത്തു നിന്നുമാണ്. അജിത് ഡോവൽ ഇന്നലെ ഈ സംഘർഷബാധിത പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിക്കുകയും അതിനുശേഷം വിവിധ സമുദായിക നേതാക്കളുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് കർശന നടപടി, കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് തുടരുക. നമുക്കതിലേക്ക് വരാം. എം ആർ അഭിലാഷ് ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ശ്രീ അഭിലാഷ്, ഈ ഇന്നിപ്പോൾ 5:30 മുതൽ 4:30 മുതൽ സംഘർഷങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാരിന് ആ രീതിയിൽ റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. അത് ആശ്വാസകരമായ വാർത്തയാണ്. അങ്ങനെയാണോ കാര്യങ്ങൾ? രാവിലെ കാര്യമായ രീതിയിൽ ദേശീയ മാധ്യമങ്ങളിലടക്കം അങ്ങനെ കാര്യമായ രീതിയിൽ അക്രമ സംഭവങ്ങളൊന്നും ഒന്നുമില്ല എന്ന തരത്തിലാണോ വാർത്തകൾ വരുന്നത്? അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാനും മാധ്യമങ്ങളിലൂടെ കണ്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ സ്റ്റെബിലൈസ് ചെയ്തു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. പിന്നെ ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഒരു അർജന്റ് ഹിയറിങ്ങിലൂടെ സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് പോലീസിനോട്. അപ്പൊ അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ കാര്യമായി ഇന്ന് ഇടപെടാനുള്ള സാധ്യത ഉണ്ടായെന്ന് തോന്നുന്നില്ല. കാരണം ഡൽഹി ഹൈക്കോടതി ഇഷ്യൂ സീസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്നിരുന്നാൽ തന്നെയും സുപ്രീം കോടതിയിൽ ഇത് ഹിയറിംഗിന് വരുന്ന സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഇതിനകത്ത് കൺട്രോളിലാണ് എന്നൊരു സന്ദേശം കൊടുക്കാൻ ഗവൺമെന്റിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. കാര്യങ്ങളെല്ലാം സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നു. അതിനുള്ള ഇനി അങ്ങനെ പോകാനാണ് സാധ്യത. ആക്ഷേപമുള്ളത് ഈ കേന്ദ്ര സേനയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടാണ്. ആ രീതിയിൽ നിഷ്ക്രിയമായിരുന്നു ആദ്യഘട്ടത്തിൽ. അജിത് ഡോവൽ ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന അസാധാരണമായ സാഹചര്യമൊക്കെ ഉരുത്തിരിയുന്നു. ഇതിന്റെ ഗൗരവം കേന്ദ്ര സർക്കാരിന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ള ആക്ഷേപം, അതിൽ എത്രത്തോളം അർത്ഥമുണ്ട്? ആ തരത്തിലുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഡൽഹി പോലീസിന്റെ ഒരു പാസിവിറ്റി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം അത് വളരെ പരിതാപകരമായ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആ നിഷ്ക്രിയത്വം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പിന്നെ അജിത് ഡോവൽ ഇതിനകത്ത് ഇടപെട്ടത് ഒരു നാഷണൽ സെക്യൂരിറ്റി കൺസേൺ ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. പ്യുവർ ഇന്റലിജൻസ് ഫെയിലിയർ അല്ലേ? കാരണം ഡൊണാൾഡ് ട്രംപിനെ പോലെ ഒരാൾ ഇന്ത്യ വിസിറ്റ് ചെയ്യുമ്പോൾ ഡൽഹി പോലീസ് ഇത്രയധികം സ്നൂപ്പിംഗ് പവേഴ്സ് ഒക്കെ ഉള്ള ഡൽഹി പോലീസിന്റെ ഇന്റലിജൻസിന് അത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, അത് കണ്ടെയ്ൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു വലിയ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ആണ്. ഒരു ഓർഡിനറി ഡേ അല്ലല്ലോ. ലോകം മുഴുവൻ ഇന്ത്യയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം ഇന്ത്യയുടെ നാഷണൽ ക്യാപിറ്റലിൽ ഇത്ര വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെടുക എന്ന് പറയുമ്പോൾ ഇത്രയധികം ജനങ്ങൾ അവരുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അത് കണ്ടെയ്ൻ ചെയ്യാൻ കഴിയാതിരുന്നതും അത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയാതിരുന്നതും ഒരു വലിയ പരാജയം തന്നെയാണ്. അതൊരു വലിയ നാഷണൽ സെക്യൂരിറ്റി കൺസേൺ ആണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ആ പരാജയത്തിന്റെ തിരിച്ചറിവിൽ നിന്നായിരിക്കാം അജിത് ഡോവലിനെ പെട്ടെന്ന് സെക്യൂരിറ്റി അഡ്വൈസറിനെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവന്നത്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ശരി, ശ്രീ എം ആർ അഭിലാഷ് പ്രതികരിച്ചതിന് ശ്രീ സെബാസ്റ്റ്യൻ പോളും ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, രാവിലെ പുറത്തു വരുന്ന വാർത്തകൾ കലാപം ഏതാണ്ട് ശമിച്ചു എന്ന രീതിയിലാണ്. 5:30 മുതൽ കാര്യമായ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല, പക്ഷേ മരണസംഖ്യ ഉയരുന്നുമുണ്ട്. 18 കാര്യങ്ങൾ എത്തുകയാണ്. എന്ത് സംഭവിച്ചു, ആരെ പഴിക്കണം, ആരുടെ നിസ്സംഗതയാണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്. അത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഇമേജിന് സംഭവിച്ചിരിക്കുന്ന കോട്ടം, അതുപോലെ തന്നെ മറ്റ് പല രീതി തരത്തിലുമുള്ളത്. എന്തുകൊണ്ട് ഇതിങ്ങനെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുമ്പോൾ അതെല്ലാം ശാന്തമായി പരിഹരിക്കുന്നതിനുള്ള നീക്കം ഉണ്ടാകണം. അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. കോടതി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഇടപെടുന്നുണ്ട്, മധ്യസ്ഥരെ അയക്കുന്നുണ്ട്, ഒന്നിനും പരിഹാരമായിട്ടില്ല. അപ്പോൾ ഒരു സംഭവം, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വിദേശ രാഷ്ട്ര തലവൻ ഡൽഹിയിൽ ഉള്ളപ്പോൾ ഇതൊക്കെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ ഗവൺമെന്റ് സംവിധാനം മിഷനറി പരാജയപ്പെട്ടു. ഇതേതായാലും ഡൽഹിയിലെ പ്രത്യേകത, ഡൽഹി പോലീസ് ക്രമസമാധാന പാലനം എന്നൊക്കെ പറയുന്നത് കേന്ദ്രത്തിന്റെ ചുമതലയാണ്. അപ്പൊ നമുക്കവിടെ അരവിന്ദ് കെജ്രിവാളിനെയോ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെയോ കുറ്റം പറയാൻ കഴിയില്ല. ഏതായാലും ഇത് ഇത്രയും വരെ എത്തിയപ്പോൾ ഇനി അങ്ങോട്ട് ഈ രീതിയിലും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല. ഇവിടെ ഒരു അവസാനം ഉണ്ടാകണം.
ആ അവസാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഏറ്റവും ക്രിയാത്മകമായ ഇടപെടൽ നടത്താൻ കഴിയുന്നത് സുപ്രീം കോടതിക്കാണ്. സുപ്രീം കോടതി തന്നെ ഇടപെട്ട് ജനങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകി ഈ സമരത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണം. ശരി, സെബാസ്റ്റ്യൻ പോൾ, നന്ദി പ്രതികരിച്ചതിന്. പ്രബോദ്, സാധാരണ ജീവിതത്തിലേക്ക് ഡൽഹി പതുക്കെ മടങ്ങി വരുന്നുണ്ടോ? കടകമ്പോളങ്ങൾ അടക്കം ഇപ്പോഴും അടഞ്ഞിട്ടിരിക്കുന്ന നിലയിലാണോ? അത്തരം ഗ്രൗണ്ട് റിയാലിറ്റി എന്തൊക്കെയാണ് ഇന്ന് രാവിലെ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? വടക്കിഴക്കൻ ഡൽഹി സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിയെന്ന് പറയാനാവില്ല. ഇപ്പോഴും ഈ കലാപത്തിന്റെ അല്ലെങ്കിൽ അക്രമികളുടെ ഒരു അഴിഞ്ഞാട്ടത്തിന്റെ ഭവിഷ്യത്ത് ഇപ്പോഴും ഈ പ്രദേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മെട്രോ സർവീസുകളും ബസ് സർവീസുകളും നടത്തുന്നുണ്ടെങ്കിലും പക്ഷേ ഇവയിലൊന്നും യാത്രക്കാർ വളരെ കുറവാണെന്ന കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. മാത്രമല്ല ഈ പ്രദേശങ്ങളെല്ലാം പോലീസ് പൂർണ്ണമായും പോലീസ് ബന്ദോബസ്തിലാണ്. അക്രമികളെ കണ്ടാൽ വെടിവെക്കുക എന്ന നിർദ്ദേശമാണ് പോലീസ് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ വളരെ കർശനമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ കലാപത്തെ ഈ അക്രമത്തെ നേരിടാൻ വേണ്ടി ഡൽഹി പോലീസ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ ഉണ്ടായ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പോലീസ് നിഷ്ക്രിയരായിരുന്നു എന്ന വിമർശനം വലിയ തോതിൽ ഉയർന്നിരുന്നു. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചെടുത്ത് പോലും പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. നിരോധനാജ്ഞയും കർഫ്യൂവും നിലനിൽക്കുന്നിടത്ത് അക്രമികൾ അഴിഞ്ഞാടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നലെ രാത്രിയോടുകൂടി ഡൽഹി പോലീസിൽ തന്നെ ഒരു ഉടച്ചു വാർത്തകൾ ഉണ്ടാവുകയും പുതിയ ക്രമസമാധാന ചുമതലയ്ക്ക് പ്രത്യേക പുതിയ കമ്മീഷണറെ തന്നെ ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ചതും ദേശീയ സുരക്ഷാ അല്ല, ഈ ഒരു കാരണവശാലും ഡൽഹിയിലെ ഇപ്പോഴത്തെ കലാപം ആളിക്കത്താൻ അനുവദിച്ചുകൂടാ. കാരണം അത് വളരെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്ഫോടനാത്മകമായി സ്ഥിതി പോകാതിരിക്കണമെങ്കിൽ ഈ അക്രമം ആര് കാണിക്കുന്നു, ആയുധം ആരെടുക്കുന്നു, തെരുവിൽ ആര് യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നു, അവരെ അനിച്ചേ പറ്റൂ. ഈ അധികാരം മൊത്തം ഇപ്പൊ ഡൽഹിയിലാണ്. ഡൽഹി പിന്നെ ഭരിക്കുന്നത് കേന്ദ്രമാണ്. സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിലൊന്നും യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇന്ത്യയുടെ ഭരണാധികാരികൾ ഒരു ജനാധിപത്യ രാജ്യത്തിൽ പ്രതികരിക്കാനും എതിർക്കാനുമുള്ള അവകാശത്തെ അംഗീകരിക്കണം. അതിനെ അതിനെ അവരാരെങ്കിലും ഈ പ്രതിഷേധം നടത്തുന്ന ആളുകൾ അക്രമം കാണിച്ചാൽ അക്രമത്തെ അടിച്ചമർത്തുക തന്നെ വേണം. അതിന് പിന്നെ അനുകൂലിക്കുന്നവരെ തെരുവിലിറക്കി അവരെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് ഭൂഷണമല്ല, നിയമവാഴ്ചയെ വെല്ലുവിളിക്കലാണ്. ഇവിടെ അതിനാണല്ലോ ജനങ്ങൾ വോട്ട് നൽകി ഗവൺമെന്റിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ക്രമസമാധാനം പരിപാലിക്കാനാണ്, നിയമവാഴ്ച പാലിക്കാനാണ്, നിയമം കയ്യിലെടുക്കാതിരിക്കാനാണ്. അതേസമയം ഇപ്പൊ ഡൽഹിയിൽ നാം കാണുന്ന കാഴ്ച സംഘപരിവാർ ശക്തികൾ ആർഎസ്എസുകാർ ഈ പ്രതിഷേധിക്കുന്ന ആളുകളെ നേരിടാനായി പോകുന്നു ആയുധമായി. അങ്ങനെയാണ് ഈ മരണസംഖ്യ. ഈ മരണസംഖ്യയിലൊന്നുമല്ല ഇത്. ഇതിപ്പോ എനിക്ക് കിട്ടിയ ഒരു അനൌദ്യോഗികമായ കണക്കനുസരിച്ചിട്ട് 30+ ആളുകൾ ഇതുവരെ മരിച്ചിട്ടുണ്ട്. അത് ഓരോന്നോരോന്നോരോന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനിയും കൂടുതൽ മരണസംഖ്യ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇത് പട്ടാളത്തെ വിളിച്ച് പട്ടാളത്തെ വിളിക്കാൻ ഗവൺമെന്റ് അറയ്ക്കുന്നത് പട്ടാളം വന്നു കഴിഞ്ഞാൽ മുട്ടം നോക്കാതെ നടപടിയെടുക്കും. ആരാണോ അക്രമം കാണിക്കുന്നത് അവരെ അടിച്ചമർത്തും. അപ്പൊ അടിച്ചമർത്തിയാൽ അടി കിട്ടുന്ന ആർക്കാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പട്ടാളക്കാരെ വിളിക്കാത്തത്. അതുകൊണ്ട് ഈ അക്രമം തുടർന്നു പോകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം അപകടപ്പെടുത്തും. ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യാൻ ഒരിക്കലും ഒരു മതനിരപേക്ഷ രാജ്യത്തിന് സാധ്യമല്ല. അതുകൊണ്ട് അടിയന്തരമായി സൈന്യത്തെ വിന്യസിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, നന്ദി ശ്രീരാജ് മോഹൻ. താൻ സരുണ, കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾ, സമവായ ശ്രമങ്ങൾ, സമാധാന ശ്രമങ്ങൾ ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? ഏത് തരത്തിൽ അവർ ആ കാര്യങ്ങൾ വിലയിരുത്തുന്നു? അമിത്ഷാ ഇന്നലെ അവലോകന യോഗത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ കലാപം ആസൂത്രിതമല്ല എന്ന രീതിയിലാണ്. ഒപ്പം ഡോവൽ, അജിത് ഡോവൽ കലാപബാധിത മേഖലയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. 3 അമിത്ഷാ യോഗം വിളിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണത്തിലാണ് എന്ന വിലയിരുത്തലിലാണോ അവർ? കേന്ദ്രമന്ത്രിസഭാ യോഗമൊക്കെ ഉണ്ടല്ലോ, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയാകും? സരുൺ, കേൾക്കാമോ? ഡൽഹിയിൽ സംഘർഷത്തിന് ഏതാണ്ട് ഒരു അയവ് വരുന്നു എന്ന രീതിയിൽ കാര്യങ്ങൾ പുറത്തു വരുന്നു. ചില സ്ഥലങ്ങളിൽ മാത്രം ഒറ്റപ്പെട്ട അക്രമസംഭവങ്ങൾ രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോഴും കാര്യമായി വലിയ തോതിൽ രാവിലെ അക്രമസംഭവങ്ങൾ ഉണ്ടാകുന്നില്ല. മാധ്യമപ്രവർത്തകർക്കടക്കം നിരവധി പേർക്ക്, 300+ ആളുകൾക്ക് പരിക്കേറ്റ ഒരു സംഭവം. അതിൽ പലരുടെയും പരിക്ക് ഗുരുതരമാണ് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അമുത ജയദീപ് ചേരുന്നു. അമുത, രാവിലെ
ഉള്ള സാഹചര്യം അത് കുറച്ചുകൂടി ആശ്വാസകരമാണോ? കൂടുതൽ കലാപങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്ന വിവരങ്ങൾ വല്ലതുമുണ്ടോ? ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചാൽ കുറച്ച് സമാധാനം ഡൽഹിയിൽ തിരിച്ചു വരുന്നു എന്ന് കരുതാമോ? അങ്ങനെ വേണം പറയാനായിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഡൽഹി കോർട്ടിന്റെ ഒരു ഓർഡർ ഉണ്ടായി ഇമ്മീഡിയറ്റ് ബേസിസിൽ ഡൽഹി പോലീസ് ഇൻവോൾവ് ചെയ്യണം പറഞ്ഞിട്ട്. അത് കാരണം ലൈക്ക് ലോയേഴ്സ് ആൻഡ് ഓൾ കുഡ് എന്താ പറയാ പ്രഷറൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പോലീസ് ഫോഴ്സിനെ ബേസിക്കലി ലൈക്ക് നോട്ട് ഇൻ എവറി പ്ലേസ് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അല്ലെങ്കിൽ പീസ് റീസ്റ്റോർ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള രീതിയിൽ. പക്ഷേ എന്താ പറയാ കംപ്ലീറ്റ്ലി എല്ലാം എന്താ മെസ്സേജസ് അല്ലെങ്കിൽ വീഡിയോസ് അല്ലെങ്കിൽ ആൾക്കാരെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കുറവാണ് ഇതുവരെ ഉള്ള ലൈക്ക് നമ്മുടെ ഇത് നോക്കുകയാണെങ്കിൽ. അപ്പൊ കമ്പാരിറ്റീവ്ലി ഇന്നത്തെക്കാട്ടും ഇറ്റ് ഇസ് എ ബെറ്റർ സിറ്റുവേഷൻ ടുഡേ എന്നുള്ളതാണ് പറയാനുള്ളത്. ശരി അമിത, ഗോകുൽപുരിയിൽ അമിത ജയദീപാണ് സംസാരിച്ചത്. ഗോകുൽപുരിയിൽ ചില സ്ഥലങ്ങളിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായി എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. അവിടെ കടകൾ കത്തിച്ചു. അപ്പോൾ അത്തരത്തിൽ ചില സംഭവങ്ങൾ ഗോകുൽപുരി പോലുള്ള സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. പി ജി പ്രബോധ ചേരുന്നു. പ്രബോധ, കൂടുതൽ സംഭവങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണോ? രഞ്ജിത്ത്, ഇന്ന് രാവിലെ ഉണ്ടായ ഒരു അനിഷ്ട സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗോകുൽപുരിയിൽ ഒരു മാർക്കറ്റിന്, അതായത് കുറച്ചധികം കടകൾ ഒന്നിച്ചുള്ള ഒരു പ്രദേശത്താണ് തീ വെച്ചിരിക്കുന്നത്. അക്രമികൾ സമീപത്തുണ്ടായിരുന്ന രണ്ട് കാറുകൾക്കും തീ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പോലീസിന്റെ കൂടുതൽ സന്നാഹത്തെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ഇവിടെ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ തന്നെ ചില പ്രദേശങ്ങൾ പൂർണ്ണമായി ശാന്തമാകുമ്പോഴും ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ ഗോകുൽപുരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്ഥിതിഗതികൾ അത്ര കണ്ട് ഭദ്രമല്ല. ഇവിടെയൊക്കെ വീണ്ടും ഇവിടെ അക്രമികളുടെ ഭാഗത്തുനിന്നുള്ള അഴിഞ്ഞാട്ടം ഉണ്ടാകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പോലീസിന്റെ വലിയ സന്നാഹം ഉണ്ടാകുമ്പോഴും പോലീസിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് വലിയ തോതിൽ ആക്രമണങ്ങൾ നടക്കുന്നു. അപ്പം തന്നെ മുസ്തഫ ബക്കറിൽ ഇന്നലെ രാത്രി ഉണ്ടായ ആക്രമണങ്ങൾ അതിനുശേഷവും ഈ പ്രദേശങ്ങളും അത്ര ശാന്തമായിട്ടില്ല. ബിനോയ് വിശ്വം എം പി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബിനോയ് വിശ്വം, ഇന്ന് രാവിലെയും ബി ജെ പി നേതാവ് കപിൽ മിശ്ര പറയുന്നത് രണ്ടാം ഷഹീൻ ബാഗ് അനുവദിക്കില്ല, അത് ഒഴിവായി എന്ന രീതിയിലാണ്. അദ്ദേഹത്തിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ വീണ്ടും തുടരുകയാണ്. ആരാണ് ഈ കപിൽ മിശ്രമാരെ ഇതുപോലെ പറയാൻ കയറൂരി വിടുന്നത്? എന്താണ് ഇങ്ങനെയെല്ലാം പറയാൻ അവർക്കുള്ള ധൈര്യത്തിന്റെ ഉറവിടം? അത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. അത് ബി ജെ പി രാഷ്ട്രീയമാണ്. അത് ഗുജറാത്തിൽ രാഷ്ട്രീയ നേട്ടം ചെയ്ത സംഘപരിവാറിന്റെ വംശഹത്യാ നയമാണ്. ആ നയം ഇന്ത്യക്ക് നല്ലതല്ല. അത് ഇന്ത്യയെ തകർക്കും. ഇന്ത്യൻ ജനങ്ങളെ അത് പിച്ചി ചീന്തും. ഈ നാടിന്റെ എല്ലാ ഭാവിയെയും അത് ഇരുട്ടിലാഴ്ത്തും. അതുകൊണ്ട് ഈ വേളയിലെങ്കിലും ഒരു ഗവൺമെന്റ് എന്ന് വിളിക്കപ്പെടാൻ അർഹമായ എന്തെങ്കിലും ഒന്ന് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റ് ഇടപെടണം. ഈ ഭീകരവാശിയെ അടിച്ചമർത്തണം. ഈ കൊള്ളക്കാരെ, ഈ കലാപകാരികളെ, വെടിവെക്കുവാനുള്ള തൂക്കമെത്തുന്ന വർഗീയ ഭ്രാന്തന്മാരെ അടിച്ചമർത്തണം. അവർക്ക് നിയമം കയ്യിലെടുത്ത് നിസ്സഹായരെ കൊന്നൊടുക്കാൻ, ന്യൂനപക്ഷങ്ങളെ വേട്ടുകാടാൻ സമ്മതിക്കരുത്. ഇന്ത്യയെ സജീവിച്ചിരിക്കണം. ഇതെല്ലാവരും ചേർന്ന് ഉറക്ക പറയേണ്ട വേളയാണിത്. ഇവിടെ സുപ്രീം കോടതി ഇല്ലേ, ജുഡീഷ്യറി ഇല്ലേ, നിയമവാഴ്ചയില്ലേ? അതൊക്കെ പാലിക്കാതെ ഇത്രയും കഞ്ചനങ്ങളെയെല്ലാം ആരാണ് വാമൂടിക്കെട്ടി അനങ്ങാൻ കഴിയാത്ത പാവകളെ പോലെയാക്കി മാറ്റിയത്? ഇന്ത്യക്ക് തീർച്ചയായിട്ടും ജർമ്മൻ ഫാഷിസ്റ്റ് പാതയിലേക്ക് പോകാൻ കഴിയില്ല. ഹിറ്റ്ലർ വന്ന വഴി ഈ വഴിയാണ്. നരേന്ദ്രമോദി ഗുജറാത്തിൽ രാഷ്ട്രീയ നഷ്ടം കുറിച്ചത് ഈ വഴിയിലൂടെയാണ്. ഈ വഴി ഇന്ത്യയിൽ ആകമാനം പകർത്താൻ ശ്രമിക്കുന്ന RSS BJP രാഷ്ട്രീയത്തിന്റെ അപകടത്തെപ്പറ്റി എല്ലാ ഇന്ത്യക്കാർക്കും, ഇന്ത്യയുടെ സ്നേഹമുള്ള എല്ലാ മനുഷ്യർക്കും, എല്ലാ മതവിശ്വാസികൾക്കും, എല്ലാ യഥാർത്ഥ ഹിന്ദുക്കൾക്കും ഈ യാത്രയുടെ ആപത്ത് തീർച്ചയായിട്ടും ബോധ്യപ്പെടാൻ ഇനി ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല. ശരി, നന്ദി ശ്രീ ബിനോയ് വിശ്വം. ഇപ്പോൾ ഗോകുൽപുരിയിൽ വീണ്ടും അക്രമ സംഭവങ്ങളുണ്ടായി. ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്ന് വെളുപ്പിനെ നടന്ന അക്രമം, അത് കടകൾ കത്തിച്ചു. ആ പ്രദേശത്ത് കുറേ ഏറെ കടകളുള്ള ഒരു പ്രദേശമാണ് അവിടെ. അവിടെ കടകൾ കത്തിച്ചു. അക്രമികൾ ഫയർഫോഴ്സും പോലീസും എത്തി സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണത്തിലാക്കി എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. സരുൺ എ ജോസ് ചേരുന്നു. സരുൺ, കേന്ദ്രത്തിന്റെ ഈ വിഷയത്തിലെ ഇടപെടലുകൾ, കേന്ദ്രമന്ത്രിസഭായോഗം ഉടൻ ചേരുന്നു, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, അല്പസമയത്തിനകം തന്നെ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിസഭായോഗം ചേരുന്നുണ്ട്. കേന്ദ്രമന്ത്രിസഭായോഗത്തിൽ ഡൽഹിയിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉയർന്നുവരും. ഈ അക്രമബാധിത പ്രദേശങ്ങളിൽ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെ അജിത് ഡോവൽ അക്രമബാധിത മേഖലകൾ സന്ദർശിക്കുകയും സമുദായ നേതാക്കളുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു.
അക്രമ ബാധിത പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിസഭാ യോഗത്തെയും പ്രധാനമന്ത്രിയെയും അജിത് ഡോവൽ അറിയിക്കും. അല്പസമയത്തിനകം കേന്ദ്രമന്ത്രിസഭാ യോഗം ചേരും. ഇന്ന് രാവിലെ ഈ ഭാഗങ്ങളിൽ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എവിടെയും സ്ഥിതിഗതികൾ ശാന്തമാണ് എന്ന റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. സംഭവം വഷളായാൽ സൈന്യത്തെ ഇറക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ പോയേക്കും. അക്രമം ആസൂത്രിതമല്ലെന്നായിരുന്നു ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത്. ഇന്നലെ 3 തവണയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. കേരളത്തിലേക്ക് അടക്കമുള്ള സന്ദർശന പരിപാടികൾ മാറ്റിവെച്ച് അമിത്ഷാ ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. ഡൽഹി പോലീസ് കമ്മീഷണർ എസ് എൻ ശ്രീവാസ്തവ് അക്രമ ബാധിത മേഖലകളിൽ നേരിട്ട് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയവും പ്രധാനമായി പരിഗണിക്കുമെന്ന സൂചനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം ചേരും. ദില്ലി അക്രമ സംഭവങ്ങൾ ചർച്ചയാകും. അജിത് ഡോവൽ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. സുരക്ഷാ ഉപദേഷ്ടാവ് അദ്ദേഹം വിവിധ മേഖലകൾ സ്ഥലങ്ങൾ സന്ദർശിച്ചു. കേന്ദ്രം ഈ വിഷയം ഗൗരവമായി എടുക്കുന്നു എന്നതിന്റെ സൂചനകൾ ലഭ്യമാകുന്നു. വേണമെങ്കിൽ പട്ടാളത്തെ അയക്കും എന്ന സൂചനകൾ ഇന്നലെ തന്നെ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് വിലയിരുത്തലെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം രാവിലെ മുതൽ അക്രമ സംഭവങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പോലീസിന്റെയും ദ്രുതകർമ്മ സേനയുടെയും നിയന്ത്രണത്തിലാണ് നഗരം എന്ന് പറയുമ്പോഴും ചില സ്ഥലങ്ങളിലെങ്കിലും കടകൾ കത്തിക്കുന്ന അടക്കമുള്ള സംഭവങ്ങൾ ഇന്ന് വെളുപ്പിനെ ഉണ്ടായിരുന്നു. അതിൻ്റെ വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും 18 മരണം സംഭവിച്ചു. 8 പേരുടെ നില അതീവ ഗുരുതരമാണ്. പരിക്കേറ്റവരിൽ എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ നേരത്തെ രാജ്ഭവൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ മരണസംഖ്യ ഉയരാനുള്ള സാഹചര്യമുണ്ട്. മരണസംഖ്യ ഉയർന്നേക്കാം. ആശുപത്രികളിൽ 300 പേർ ചികിത്സയിലുണ്ട്. അതിൽ 70 ആൾക്കാർ വെടിയുണ്ടയേറ്റ് ചികിത്സയിലാണ് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. 70 പേർക്ക് വെടിയുണ്ടയേറ്റുണ്ട്. അത് കാലിലും കയ്യിലും കഴുത്തിലും മറ്റുമായി വെടിയുണ്ടയേറ്റ ആളുകൾ അത്തരത്തിലുണ്ട്. അവരിൽ ചിലരുടെ നില ഗുരുതരമാണ് എന്ന് മനസ്സിലാകുന്നു. അത്തരത്തിൽ നിരവധി വാർത്തകൾ ഇന്ന് പുറത്തു വരുമ്പോഴും ആശ്വാസകരമായ ഒരു കാര്യം, ഇന്ന് രാവിലെ മുതൽ കാര്യമായ അക്രമ സംഭവങ്ങളില്ല. നഗരം നിയന്ത്രണത്തിലാക്കാൻ പോലീസ് സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ട്, ദ്രുതകർമ്മ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ജനങ്ങളുടെ ഭീതി ഒഴിയുന്നില്ല, ആശങ്ക ഒഴിയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന് ഡൽഹി നിവാസികൾ ഭയപ്പെടുന്നു. ജാഗ്രതയോടെ അവർ കാര്യങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലാണ് കാര്യങ്ങൾ. ഒപ്പം കോടതിയിലും വിഷയം ഇന്ന് പരിഗണനയ്ക്ക് വരുന്ന സാഹചര്യമുണ്ട്. കോടതി, സുപ്രീം കോടതിയും ദില്ലി ഹൈക്കോടതിയും ഈ വിഷയം പരിഗണിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് റിപ്പോർട്ട് നൽകാൻ ഭരണകൂടത്തോട് ദില്ലി ഹൈക്കോടതി ആവശ്യപ്പെട്ട സാഹചര്യമുണ്ട്. സ്വാഭാവികമായും നേരത്തെ നിയമവിദഗ്ധർ പറയുന്നത് പോലെ സുപ്രീം കോടതിയിലെ ഇടപെടൽ ഇന്നുണ്ടാകാൻ സാഹചര്യമില്ല. കാരണം ദില്ലി ഹൈക്കോടതിയിൽ കേസ് ഉള്ളതുകൊണ്ട് തന്നെ. എം പി രാജേഷ് എം പി ടെലിഫോൺ ലൈനുണ്ട്. ക്ഷമിക്കണം, എം പി രാജേഷ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ എം പി രാജേഷ്, ഇത്തരത്തിൽ രാവിലെ മുതൽ ലഭിക്കുന്ന വിവരങ്ങൾ ആ തരത്തിലാണ്, കാര്യമായ അക്രമ സംഭവങ്ങൾ ഇല്ല. പക്ഷേ അപ്പോഴും ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്ന്, കപിൽ മിശ്രയുടെയൊക്കെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ പ്രസ്താവനകൾ തുടരുന്നുമുണ്ട്. എന്താണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന, താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഈ വേളകളിൽ? ഡൽഹിയിൽ നടന്നത് ഭരണകൂട പിന്തുണയോടെയുള്ള ആസൂത്രിതമായിട്ടുള്ള ആക്രമണങ്ങളാണ്. അതിനൊരു വംശഹത്യയുടെ സ്വഭാവമാണുള്ളത്. ഗുജറാത്തിനെ ഇത് അനുസരിപ്പിച്ചിട്ട്, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലൊക്കെ ആണെങ്കിലും സർക്കാർ കലാപം മണിക്കൂറുകൾക്കകം പോലീസിന് അടിച്ചമർത്താനാവുന്നതാണ്. പോലീസിന് കറ്റുന്നില്ലെങ്കിൽ പോലീസ് ബോധപൂർവം വിട്ടുനിൽക്കുന്നു എന്നാണ് അതിനർത്ഥം. ഒരു നിർദ്ദേശം പോലീസിനു, നടക്കട്ടെ, നിങ്ങൾ ഇടപെടരുത് എന്ന നിർദ്ദേശം കിട്ടിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഗുജറാത്തിൽ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, ഗുജറാത്ത് അന്വേഷണ കമ്മീഷന്റെ മുമ്പിൽ വന്ന മൊഴി, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി തന്നെ ഹിന്ദുക്കളുടെ രോഷം അവർ പ്രകടിപ്പിക്കട്ടെ, ഒരു 3 ദിവസത്തേക്ക് നിങ്ങൾ അറിയണ്ട എന്ന് നിർദ്ദേശം കൊടുത്തതായിട്ട് ഗുജറാത്തിലെ ഡി ജി പി കുമാർ ആർബിഷ് കുമാർ ഉൾപ്പെടെ പലരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഏതാണ്ട് അതുപോലെ നിർദ്ദേശവും കിട്ടിയത് പറയണം ഡൽഹി അമിത്ഷായുടെ നിയന്ത്രണത്തിൽ പോലീസ് പ്രവർത്തിക്കുന്നത്. പോലീസുകാർ നോക്കിയിരിക്കുകയാണ് അക്രമങ്ങളെല്ലാം നടന്നത് എന്ന് അനുഭവസ്ഥരായ മാധ്യമ പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്നലെ ഒരു സുഹൃത്ത്, മാധ്യമ സുഹൃത്ത് ഡൽഹിയിൽ നിന്ന് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞത്, ഒരു 14 വരെ ഹോട്ടലിൽ രാവിലെ 11 മണിക്ക് തിരിയേറ്റ് 4:30 വരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അറിയാതെ അവിടെ മണിക്കൂറുകൾ സുഹൃത്ത് മാധ്യമ പ്രവർത്തകരായ പോലീസിനെ നിർബന്ധിച്ചാണ് അവസാനം 4:30 ഒരു ബിസിനസ് വാഹനത്തിൽ ഈ കുട്ടിയെ ആശുപത്രിയിലാക്കുന്നത്. അപ്പൊ പോലീസിന്റെ സമീപനം ആക്രമികൾക്ക് അനുസരിച്ചാണ്. പോലീസും അക്രമികളും ചേർന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം. ശരി, നന്ദി ശ്രീ എം പി രാജേഷ് പ്രതികരിച്ചതിന്.
തങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കിയതിന്. ഡൽഹിയിൽ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്ന സൂചനകൾ വരുമ്പോഴും ഒറ്റപ്പെട്ട ചില അക്രമ സംഭവങ്ങൾ ഗോകുൽപുരിയിലടക്കം ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കടകൾ കത്തിച്ചു എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മറ്റ് ചില വാർത്തകളും.